പ്രകൃതിയെ മറക്കുന്ന മനുഷ്യരെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇനി പഴമ കാത്തു സൂക്ഷിക്കുന്ന കൊല്ലങ്കോട് വാർത്തകളിൽ നിറഞ്ഞപ്പോൾ ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള ഒട്ടനവധി വിനോദസഞ്ചാരികൾ ഗ്രാമ കാഴ്ചകൾ കാണാനായി കൊല്ലങ്കോട്ട് എത്തുന്നുണ്ട് എന്നാൽ കൊല്ലംകോടിന്റെ പ്രകൃതി ഭംഗി പാടെ ഇല്ലാതാക്കുന്ന പ്രവൃത്തികളാണ് സഞ്ചാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് ശ്വാസം മുട്ടുകയാണ് ഈ നാട് പച്ചപ്പണിഞ്ഞ മലഞ്ചെരിവുകളും മലനിരകളിലൂടെ ഒഴുകിവരുന്ന വെള്ളച്ചാട്ടങ്ങളും നിഷ്കളങ്കരായ മനുഷ്യരുമൊക്കെയുള്ള കൊല്ലങ്കോടിനെ സഞ്ചാരികൾ ഇഷ്ടകേന്ദ്രമായി കേന്ദ്രമായി ഏറ്റെടുത്തത് നല്ല കാര്യം പക്ഷേ ഈ നാടിൻ്റെ സ്വച്ഛതയാർന്ന അന്തരീക്ഷവും കുളിർമയുള്ള കാലാവസ്ഥയും നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ള സഞ്ചാരികളുടെ പ്രവൃത്തികൾ അംഗീകാരയോഗ്യമല്ല കൊല്ലങ്കോടിന്റെ മനോഹാരിതകൾക്കിടയിൽ അസ്വസ്ഥതയുളവാക്കുന്ന ഒന്നായി മാറുകയാണ് സഞ്ചാരികൾ ഉപയോഗിച്ചുപേക്ഷിച്ചു പോകുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിലവിൽ എവിടെ നോക്കിയാലും പ്ലാസ്റ്റിക് കൂടുകളും പാത്രങ്ങളും കുപ്പികളും ചിതറിക്കിടക്കുന്നത് കാണാം പ്രകൃതി പ്രകൃതിക്ഷേത്രമായ ചിങ്ങഞ്ചെറയുടെയും പ്രകൃതിയൊരുക്കിയ സീതാർഗുണ്ടിന്റെയും ഒക്കെ സ്ഥിതി ഇതുതന്നെയാണ് നെൽവയലുകളുടെ പച്ചപ്പും വയലുകളിലെ കാവൽമാടങ്ങളുമെല്ലാം ആസ്വദിക്കാനെത്തുന്നവർ അന്നം വിളയുന്ന വയലോരങ്ങളിൽ പോലും യാതൊരു ലജ്ജയുമില്ലാതെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നു ചിങ്ങഞ്ചിറയെ ഭക്ഷണം കഴിക്കാനുള്ള ഇടത്താവളമായി കാണുന്നവരാണ് ഇവിടം മലിനമാക്കുന്നവരിൽ ഭൂരിഭാഗവും സീതാർകുണ്ട് വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ വനത്തിനുള്ളിലേക്ക് പോകുന്നവർ കയ്യിൽ കരുതുന്ന കുപ്പികളും കവറുകളും വനത്തിൽ തന്നെ ഉപേക്ഷിച്ചാണ് മടങ്ങുന്നത് ഓണം എത്താനിരിക്കെ വിനോദസഞ്ചാരികളുടെ തിരക്ക് ഇനിയുമേറെ വർദ്ധിക്കാനാണ് സാധ്യത ഒപ്പം കൊല്ലങ്കോടിന്റെ പ്രകൃതി ഭംഗി മാലിന്യ കൂമ്പാരത്തിനുള്ളിൽ മറയുകയും ചെയ്യും ഇതൊഴിവാക്കി ഈ നാടിന്റെ പഴമ നിലനിർത്താനും വിനോദസഞ്ചാരികളുടെ ഭാഗത്തു നിന്നുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തടയിടാനും സീതാർകുണ്ട് ഭാഗത്തേക്ക് ചെക്ക് പോസ്റ്റോ സമാന സംവിധാനമോ ഒരുക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു കുറേ ദിവസങ്ങളായിട്ട് ആയിരക്കണക്കിന് കാറ് ഒരു ദിവസം ഒഴുകിയെത്തിണ്ട് അതിനനുസരിച്ചിട്ട് നിറയെ ആൾക്കാരും വരുന്നുണ്ട് അതിനനുസരിച്ചിട്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വല്ലാതെ കൂടുന്നുണ്ട് അത് അതിനുള്ള ഒരു കാര്യത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ സ പഞ്ചായത്തായിക്കോട്ടെ ബ്ലോക്ക് പഞ്ചായത്തായിക്കോട്ടെ ജില്ലാ പഞ്ചായത്തായിക്കോട്ടെ സർക്കാരിൻ്റെ ഭാഗത്തു എന്തെങ്കിലും ഇടപെടൽ നടത്തുകയാണെങ്കിലും നന്നായിരിക്കും അതുപോലെ തന്നെ ഈ ആയിരക്കണക്കിന് വരുന്ന ആളുകൾക്ക് ടോയ്ലറ്റ് സൗകര്യം പാർക്കിംഗ് സൗകര്യം അവർക്ക് വേണ്ടുന്ന മറ്റ് പശ്ചാത്തലങ്ങൾ താമസത്തിനുള്ള പശ്ചാത്തലം ഇതൊക്കെ ൊക്കെ ഒരുക്കി കൊടുക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ നാടിനും വളരെ ഗുണപ്രദമായിരിക്കും അതായത് പരി പരിസ്ഥിതി പ്രവർത്തകരായിട്ടുള്ള ഞങ്ങൾ തന്നെ പല പ്രാവശ്യം ആശ്രയം റോഡ് ഡെവലപ്മെൻറ് സൊസൈറ്റിൻ്റെ കെയർ ഓഫിന് കുറെ ലോഡ് കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യം പെറുക്കി മാറ്റിയിട്ടുണ്ട് വീണ്ടും ഇപ്പം ഈ കുറേ ദിവസങ്ങളായിട്ട് വല്ലാണ്ട് കൂടിയിട്ടുണ്ട് ഇതിൽ സ്ഥിരം സംവിധാനായിട്ട് എന്തെങ്കിലും കണ്ടെത്തിയേ മതിയാവോ പ്രകൃതി ദുരന്തങ്ങളെ ഭയക്കുന്നവരാണ് നാം കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ചും കൃഷി നശിക്കുന്നതിനെക്കുറിച്ചും മഴയില്ലാത്തതിനെക്കുറിച്ചും മണ്ണ് വിളവു നൽകാത്തതിനെക്കുറിച്ചും വന്യമൃഗങ്ങളുടെ കാടിറക്കത്തെക്കുറിച്ചുമൊക്കെ നാം ആകുലപ്പെടാറുണ്ട് എന്നാൽ ഇവിടെ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് പ്രകൃതിയെ നാം സംരക്ഷിക്കാതെ അതിനെ പരിഗണിക്കാതെ സ്നേഹിക്കാതെ എങ്ങനെയാണ് അതിൽ നിന്നും നല്ലത് പ്രതീക്ഷിക്കാൻ നമുക്ക് കഴിയുക മണ്ണിനെ നാം നശിപ്പിച്ചിട്ട് അതിൽ നിന്നും പൊന്നു വിളയിക്കണമെന്ന് ഷട്ടിക്കാൻ നമുക്കെങ്ങനെയാണ് കഴിയുക നല്ല നാളേക്കായി ഇന്നേ പ്രവർത്തിച്ചു തുടങ്ങേണ്ടവരാണ് നമ്മൾ പ്രകൃതി സംരക്ഷണം ആത്യന്തികമായി ഒരു ജീവിതശൈലിയാണെന്ന് പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ടവർ പക്ഷേ എൻ്റെ വൃത്തി എൻറെ മുറ്റം വരെയെന്ന് വിശ്വസിക്കുന്നവരാണ് ഭക്ഷണം താമസം യാത്ര കൃഷി ഊർജ വിനിയോഗം വിനോദം തുടങ്ങി എല്ലാ മേഖലകളിലെയും ശീലങ്ങൾ മനുഷ്യൻ പുനഃക്രമീകരിച്ചില്ലെങ്കിൽ കാടും മലയും വയലും പുഴയുമെല്ലാം പരിസ്ഥിതി നാശത്തിന്റെ ഭയപ്പെടുത്തുന്ന അടയാളങ്ങളായി മാറുമെന്ന് ഓർമ്മയിരിക്കട്ടെ യു ടി വി ന്യൂസ് പാലക്കാട്